നമ്മള് കൂടിയിരിക്കുന്നത് ഹയർ സെക്കൻഡറി സംബന്ധിച്ച് രണ്ട് വർഷത്തെ പ്രയത്നത്തിന്റെ ഫലം എസ് എസ് എൽ സിയെ സംബന്ധിച്ച് പത്താം ക്ലാസ്സിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ മിടുമിടുക്കരായ മുതലമട അഭിമാന താരങ്ങളെ നമ്മൾ ഇന്ന് അനുമോദിക്കുന്ന ചടങ്ങാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ നിമിഷം തന്നെയാണ്. നമ്മുടെ സ്കൂളിന്റെ പ്രശസ്തി മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്ന മിടുക്കരായ കുട്ടികളാണ്. അവരെ അനുമോദിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ്. ഒപ്പം ഇവിടെ നിലവിലെ എസ് എസ് എൽ സി കുട്ടികൾ, ഹയർ സെക്കൻഡറി പ്ലസ് ടു കുട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ നിമിഷങ്ങള് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉറപ്പിച്ച് അടുത്ത വർഷം ഞാനായിരിക്കും ഈ ഒരു വേദിയില് ഈ അനുമോദന ചടങ്ങിന് അർഹയാകുക അല്ലെങ്കിൽ അർഹനാകുന്നവൻ എന്ന് തീരുമാനം എടുത്തിട്ട് വേണം ഇവിടുന്ന് പോകാൻ മക്കളെ. ഇത്തരം നിമിഷങ്ങള് നമ്മുടെ ജീവിതത്തിൽ എന്നും എന്നും നമ്മൾ ഓർക്കേണ്ട നിമിഷങ്ങൾ തന്നെയാണ്. എന്റെ പ്രിയ മക്കൾക്ക് എ പ്ലസ് എ എല്ലാം നമുക്ക് എ പ്ലസ് ആണ്. ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ ഏത് നല്ല കാര്യങ്ങൾക്കും നമ്മുടെ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ അടുത്തതായിട്ട് നമ്മുടെ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും ചുക്കാൻ പിടിക്കുന്ന എന്തൊരു വേദന ഒരു വെളിപ്പാട് അകലെ നമ്മോടൊപ്പമുള്ള നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട പി ടി എ പ്രസിഡന്റ്, ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന അദ്ദേഹമാണ്. ഏറെ സ്നേഹത്തോടെ നമ്മുടെ ശ്രീ ബാബു ഷേഖ് ഇക്ബാൽ, നമ്മുടെ പി ടി എ പ്രസിഡന്റ് സാർ, ഏറെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ പരിപാടിക്ക് ആശംസകളെ അർപ്പിക്കാൻ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ നമ്മുടെ ശാലിനി മാഡം എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. മാഡം ഇത്തിരി വൈകിയാണെങ്കിലും എത്തും എന്ന പ്രതീക്ഷയോടുകൂടി മാഡത്തെയും ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ ബോർഡ് മെമ്പർ ശ്രീമതി നസീമ മാഡം, മാഡത്തെ ഏറെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിന്റെ വികസന കാര്യങ്ങൾക്കൊക്കെ സമയാസമയങ്ങളിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന, ഏതൊരു ഫണ്ട് വന്നാലും ഉടൻ തന്നെ നമ്മളെ വിളിച്ച് അത് ചെയ്യൂ ടീച്ചർ എന്ന് പറയുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ ബി പി ഒ ശ്രീ വിജയൻ സർ, ചെറിയ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഒപ്പം ഈ ഒരു ധന്യ നിമിഷങ്ങൾക്ക് നിങ്ങളെ പ്രാപ്തരാക്കിയ അല്ലെങ്കിൽ നല്ലൊരു സ്ഥാനം, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം, പ്രത്യേകിച്ച് എസ് എസ് എൽ സിയെ സംബന്ധിച്ച് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റും, എല്ലാ കുട്ടികളെയും പരീക്ഷയ്ക്ക് എത്തിക്കുക എന്ന വലിയൊരു കർത്തവ്യം നിർവഹിച്ച് അതിലേറെ ഉപരിയായിട്ട് ഏറ്റവും നല്ല വിജയ ശതമാനം ഉണ്ടാക്കി തന്ന, ഒപ്പം തന്നെ ഏറ്റവും ഗുണനിലവാരമുള്ള നല്ല മിടുക്കരും മിടുക്കരായ കുട്ടികളെ സംഭാവന ചെയ്തതിൽ നല്ലൊരു സ്ഥാനം വഹിച്ച നമ്മുടെ മുൻ എച്ച് എം ശ്രീമതി ചന്ദ്രിക ടീച്ചർ, ചന്ദ്രിക ടീച്ചറിനെ എല്ലാ വികസന കാര്യങ്ങളിലും നമ്മോടൊപ്പം നിൽക്കുന്ന നമ്മുടെ എസ് എം സി ചെയർമാൻ ശ്രീ ശിവദാസൻ അവർ സറേറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതിക്കുന്നു. ഒപ്പം ഈ അടുത്ത വർഷത്തേക്ക് ഇതിലേറെ ഒരുപടി മുന്നേ നമുക്ക് വിജയം 100%, ഒപ്പം തന്നെ എ പ്ലസുകളുടെ എണ്ണം ഒക്കെ കൂട്ടാൻ വേണ്ടി ചുക്കാൻ പിടിക്കുന്ന, നമ്മോടൊപ്പം പുതുതായിട്ട് ജോയിൻ ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് ശ്രീമതി പത്മ ടീച്ചർ, ടീച്ചറെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്.
ബാല്യകാലഘട്ടം ഏറ്റവും അമ്പരം നിങ്ങൾ തന്നെയാണല്ലേ എന്റെ പ്രിയപ്പെട്ട കുട്ടികള് അധ്യാപകരെ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിയമുള്ള മക്കളെ വേദിയിലിരിക്കുന്ന നമ്മുടെ എം എൽ എ ബാബുവേട്ടൻ അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്ന നമ്മുടെ പ്രധാന കർത്തവ്യം നമ്മൾ ഇന്ന് നമ്മുടെ ഈ കുറച്ച് മക്കൾക്ക് ആദരവ് കൊടുക്കുന്നു അവരെ നമ്മൾ വളരെ ബഹുമാനപൂർവ്വം അവർക്ക് ഈ ഉപകാരങ്ങൾ കൊടുക്കുന്നു അപ്പം നിങ്ങളെയൊക്കെ എന്തിനാ മക്കളെ വിളിച്ചിരുത്തിയിരിക്കുന്നത് ഇതുപോലെ നമ്മൾ അടുത്ത പ്രാവശ്യം വിജയോത്സവം നടത്തുമ്പോ നമുക്ക് ഇവിടെ ഇപ്പൊ ട്രോഫികൾ നിറഞ്ഞു കവിയണം ഇപ്പൊ 10-ാം ക്ലാസ് പഠിക്കുന്നവരും പ്ലസ് ടുവിന് ഇപ്പൊ പഠിക്കുന്നവരെല്ലാവരും ഇതുപോലെ ആദരവ് ഏറ്റുവാങ്ങാൻ പ്രാപ്തിയുള്ളവരായി വളരണം അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആ മോട്ടിവേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് ഇവരെ ആദരിക്കുന്നത് ഇവരെ ആദരിക്കണോ അവരെ അത്രയും ഒരു വർഷം മുഴുവനും ഒരു വർഷമല്ല ആദ്യം ഞങ്ങള് വിളിക്കാറുള്ളത് ഇബ്ബാൽ ഇവിടെ സ്വാഗതം പറഞ്ഞ ശ്രീമതി ബിന്ദു ടീച്ചർ പ്രിൻസിപ്പൽ ആശംസകൾ അർപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ വിജയൻ മാഷൽ CP BPO ശ്രീമതി ചന്ദ്രിക ടീച്ചർ HM മുൻ HM ശ്രീ ശിവദാസൻ SMC ചെയർമാൻ അന്ന് രേഖപ്പെടുത്തുന്ന ശ്രീമതി പത്മ ടീച്ചർ മിസസ് ബഹുമാന്യരായ അധ്യാപിക അധ്യാപകന്മാർ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഏറെ സ്നേഹനിധികളായ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ ഇന്നത്തെ അഭിമാന താരങ്ങളായ ഇവിടെ MLA പ്രിയപ്പെട്ട ബാബോട്ടൻ സ്വാഗതം പറഞ്ഞ നമ്മുടെ പ്രിയങ്കരിയായ പ്രിൻസിപ്പൽ ബിന്ദു ടീച്ചർ അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ HM പത്മ ടീച്ചർ ആശംസകൾ അർപ്പിക്കാനായി സന്നിഹിതരായിട്ടില്ലെങ്കിലും നമ്മുടെ സ്കൂളിലെ വികസന കാര്യത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ശ്രീമതി ശാലിനി കർപേഷ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വാർഡ് മെമ്പർ ശ്രീമതി നസീമ പ്രിയപ്പെട്ട BPO എന്റെ ഫ്രണ്ട് വിജയൻ സാർ നമ്മുടെ സ്കൂളിലെ SNC ചെയർമാൻ ശ്രീ 8+3 കുട്ടികളാണ് ഇത്തരം കുട്ടികൾ ഒപ്പം നമ്മുടെ +2 വിന്നേഴ്സ് ആയിട്ടുള്ള ഒരു +2 5+ മൂന്ന് വിദ്യാർത്ഥികൾ ഏറെ അഭിമാനിക്കാവുന്ന നേട്ടം കൈവരിച്ച മുതലമട ടീമിന്റെ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിനെയും പ്രിൻസിപ്പളെയും ഒപ്പം എന്റെ ഈ ഹൈസ്കൂളിലെ അധ്യാപകരെയും ഇപ്പൊ വന്നിട്ടുള്ള പത്മ ടീച്ചറെയും PTA ഭാരവാഹികളെയും എല്ലാവരെയും ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഇനിയുള്ള മുന്നോട്ടുള്ള പ്രയാണം നിങ്ങൾക്ക് നല്ലൊരു കിരീടം ലഭിക്കുന്ന നേട്ടമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് വായനാ ദിനം PN പണിക്കരുടെ ചരമവാർഷിക ദിനത്തിന്റെ ദിവസമാണ് ഇന്ന് അറിവിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യമുണ്ട് ഇപ്പൊ MLA പറഞ്ഞു ഏറ്റവും നല്ലൊരു ഫ്രണ്ട് എഡ്യൂക്കേഷനാണ് എഡ്യൂക്കേഷൻ എങ്ങനെ ഉണ്ടാവുക വായനയിലൂടെ അദ്ദേഹം ഒരുപാട് ഇപ്പൊ ഞാൻ പഠിക്കുന്ന കാലത്ത് ഗ്രൗണ്ടിൽ നോക്കി ഇരിക്കുന്നു പറഞ്ഞു രണ്ടുപേർ പഠിച്ചത് നന്മാറയിൽ അപ്പൊ ഞാനിങ്ങനെ നന്മാറ എന്ന് പറയുമ്പോ ചില ആളുകൾക്കൊക്കെ വലിയ വിഷമമാണ് ഞാൻ എന്തോന്നാ ഇപ്പൊ നോക്കിയാൽ നന്മാറെ പറഞ്ഞു ടീച്ചർ വന്നിട്ടുണ്ടല്ലോ ടീച്ചറുടെ സ്കൂളിൽ ഒരു കുട്ടിയുണ്ട് അറിയോ 1200 മാർക്ക് അത് ഏതിലാണ് സയൻസിലും മറ്റേ കോമേഴ്സിലും അല്ല ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കാലത്ത് എഴുതി എഴുതി ഈ മൂന്ന് പേരിൽ ഇങ്ങനെ വേദനിക്കും എന്നാലും മാർക്ക് ഇല്ല തൂക്കിയിട്ടാണ് ആ ഏറ്റവും കുഴപ്പമില്ല എന്നാ ഒരാളത് നോട്ടിട്ടുണ്ട്
ആ കുട്ടിയ അഹല്യ മറ്റൊരു കുട്ടി അഫ്രയ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്താറിയോ സ്റ്റുഡൻസ് പോലീസ് ഗേൾസിന്റെ ലീഡർ അപ്പോ രക്ഷിതാക്കൾ അറിയുന്നത് അയ്യോ പാടാൻ പോയ കുട്ടി ചാടാൻ പോയ അതുപോലെ ഇതൊരു സ്റ്റുഡൻസ് പോലീസിൽ പോയാൽ എൻ എസ് എസിൽ പോയാൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ പോയാൽ റെഡ്ക്രോസിൽ പോയാലൊന്നും ആ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഒരു കുറവുണ്ടാവില്ല മെച്ചപ്പെടും മൂന്നാമതൊരു കുട്ടി കൂടി ഉണ്ട് നെന്മാറ അത് പഠിച്ചത് ചെർപ്പുളശ്ശേരിയിലാ ശിവാനി അപ്പോ നെന്മാറ നിയോജക മണ്ഡലത്തിൽ 9 കുട്ടികളിൽ 3 പേരും നെന്മാറക്കാർ അതൊരു വലിയ അഭിമാനമാണ് അടുത്ത വർഷം മുതലമടയിൽ നിന്നും 1200 മാർക്ക് വാങ്ങിച്ചാൽ ഒരു പ്രത്യേക സമ്മാനം എം എൽ എയുടെ വന്നത് ധൈര്യമുണ്ടോ ഏറ്റെടുക്കാൻ വസ്തുകാരൻ ഉണ്ടോ ആ വസ്തുക്കാരൻ എവിടെ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ആ അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് വിട്ടുപോയി എന്ന് പറഞ്ഞത് തീർച്ചയായും അത് പറയാതിരുന്നാൽ ഇവര് 1200 മാർക്ക് വാങ്ങാൻ വലിയ അത്ഭുതമൊന്നുമില്ല ഒന്ന് മനസ്സ് വെച്ചാൽ കിട്ടും കുട്ടികളെ എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനമാണ് ഫുൾ എ പ്ലസ് നേടിയ സഫാന എസ് ഡോട്ടർ ഓഫ് സൗത്ത് അലി ഷീൽഡ് വാങ്ങുന്നതിനായി സഫാനയെ ക്ഷണിക്കുന്നു അത് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട എം എൽ എ ആദരവോഗം ക്ഷണിക്കുന്നു
Yes.